നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കടത്തിയ 1.5 kg സ്വർണം കൊടുങ്ങല്ലൂരിൽ പോലീസ് പിടികൂടി. സ്വർണം കടത്തിയത് വസ്ത്രങ്ങളിൽ തേച്ചു പിടിപ്പിച്ച്. രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ചു. 16 ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി. കാലവർഷം ആരംഭിച്ചിട്ടും മഴയിൽ കുറവ്. ജൂൺ 1 മുതൽ ഇന്നലെ വരെ 50% മഴയുടെ കുറവാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയത്. ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുന്നയൂർക്കുളം വെട്ടിപ്പുഴ പറയരികിൽ ചക്കോലയിൽ 62 വയസ്സുള്ള അലിയാണ് മരിച്ചത്. നടത്തറയിൽ തെങ്ങിൽ നിന്നും വീണ് തമിഴ്നാട് സ്വദേശിക്ക് ഗുരുതരമായ പരിക്ക്. ജോൺ എന്നയാൾക്കാണ് പരിക്കേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ സസ്പെൻഡ് ചെയ്ത ഡോക്ടറെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങി. വാഹനാപകടത്തിൽ മരിച്ച രോഗിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടുകൊടുത്ത സംഭവത്തിൽ ഡോക്ടർ പി ജെ ജേക്കബിനെ സസ്പെൻഡ് ചെയ്തതാണ് പ്രതിഷേധത്തിന് കാരണം. ഇന്ന് വായനാ ദിനം. വായനാ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. സുരേന്ദ്രൻ മങ്ങാട്ടിന്റെ 7-ാമത് നോവൽ രാജമുദ്ര കേസ് ഡയറി പ്രശസ്ത സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ഗായത്രി പുസ്തകം ഏറ്റുവാങ്ങി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ പി എൻ പണിക്കർ അനുസ്മരണവും പുസ്തക പ്രദർശനവും നടന്നു. കെ സി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂരിൽ സഹകരണ ബാങ്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. തിരഞ്ഞെടുപ്പിനെത്തിയവർക്ക് വോട്ടിംഗ് സ്ലിപ്പ് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം. ഹൈദരാബാദിൽ നടന്ന അഖിലേന്ത്യാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അരിമ്പൂർ സ്വദേശിനി ആൻമരിയയ്ക്ക് 2-ാം സ്ഥാനം. മനക്കൊടി മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൻമരിയെ അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടക നിരക്കുകൾ പരിഷ്കരിക്കാൻ നീക്കം. വാടക കുടിശ്ശികക്കാർക്ക് കോർപ്പറേഷൻ നോട്ടീസും നൽകി തുടങ്ങി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സൗജന്യ യോഗ ശില്പശാല സംഘടിപ്പിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവണിശ്ശേരിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സമിതി ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ 17-ാം വാർഡിൽ നെൽകൃഷി ചെയ്യാനാകാതെ കർഷകർ ദുരിതത്തിൽ. നെൽവയലിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യാത്തതാണ് കർഷകർക്ക് ദുരിതമായി മാറുന്നത്. പാടവരമ്പത്തെ വെള്ളച്ചാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ കുന്ന കോളനിയിൽ താമസിക്കുന്ന മണ്ഡലം കുന്നുവീട്ടിൽ പരേതനായ മങ്ങാടന്റെ മകൻ വിനോദ് എന്ന വിനുവാണ് മരിച്ചത്. പരിയാരം മുനിപ്പാറയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ കാർ മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. പൊള്ളാച്ചി സ്വദേശി 58 വയസ്സുള്ള മുത്തുകുമാറാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുരക്ഷ കർശനമാക്കി പോലീസ്. അഗ്നിപഥ പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഏതാനും സംഘടനകൾ തിങ്കളാഴ്ച ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നൊരുക്കം. കാരുണ്യ പ്രവർത്തനങ്ങളുമായി ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരിയിലെ വായനശാല. 4 വർഷം കൊണ്ട് 25 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിയത്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ അപർണയെയും മികച്ച വിജയം നേടിയ വൈഷ്ണവിനെയും CCTV എരുമപ്പെട്ടി ബ്യൂറോ അനുമോദിച്ചു. COA മുൻ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉപഹാരം സമ്മാനിച്ചു.
തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള വായനാ പക്ഷാചരണത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കടങ്ങോട് മേഖലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് നാൻസി വിൽസൺ അധ്യക്ഷത വഹിച്ചു. തലയിൽ ഗുരുതരമായ രോഗം ബാധിച്ച തയ്യൂർ സ്വദേശിക്ക് തയ്യൂർ സ്കൂളിലെ 1995 വർഷത്തിലെ SSLC ബാച്ച് ധനസഹായം നൽകി. തയ്യൂർ വട്ടപ്പറമ്പിൽ ഭാഗ്യേഷിനാണ് ചികിത്സാ സഹായം നൽകിയത്. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ചാഴൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം സി മുകുന്ദൻ MLA നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PK ഓമന അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് 59th ഓണാഘോഷ ഗ്രാമോത്സവത്തിന് തുടക്കമായി. സാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം യുവകവയിത്രി മഞ്ജു വൈഖരി നിർവഹിച്ചു. പെരിഞ്ഞനം ഈസ്റ്റ് SNDP ശാഖാ അംഗങ്ങളുടെ മക്കൾക്ക് നോട്ട് പുസ്തകം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം നാട്ടുരുചി ഓഫീസ് പരിസരത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പാമ്പിനെ വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സമസ്ത കേരള മദ്രസാ മാനേജ്മെന്റ് അസോസിയേഷൻ എരുമപ്പെട്ടി റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മികവ് 2022 പരിപാടി ജില്ലാ സെക്രട്ടറി ഷഹീർ ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. PK സലിം ഹാജി അധ്യക്ഷനായി. പെരിഞ്ഞനം ലയൻസ് ക്ലബും പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സൌജന്യ തിമിര രോഗനിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഐ ഫൗണ്ടേഷൻ പ്രതിനിധി അരുൺ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ താലൂക്ക് NSS യൂണിയൻ തിരഞ്ഞെടുപ്പ് പൊതുയോഗം തൃശൂരിൽ നടന്നു. പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ സുരേഷിനെ തിരഞ്ഞെടുത്തു. മനക്കുളങ്ങര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകരയിൽ സംഘടിപ്പിച്ചു. ലയൻസ് ക്ലബ് ഭാരവാഹികളായ KK വെങ്കിടാചലം, ശശാങ്കൻ നായർ എന്നിവർ നേതൃത്വം നൽകി. DYFI അഡാട്ട് മേഖലാ കമ്മിറ്റി യുവജന പ്രതിരോധ റാലി സംഘടിപ്പിച്ചു. CPM അഡാട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS ബബുൽനാഥ് ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ ശ്ലീഹായുടെ അന്ത്യസ്ഥലമായ മൈലാപ്പൂരിൽ നിന്നുള്ള ദീപശിഖ പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചു. ദീപശിഖ പ്രയാണത്തിന് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സ്വീകരണം നൽകി. ലൈബ്രറി കൌൺസിൽ എടത്തിരുത്തി പഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിലെ പൊതുമരാമത്ത് റോഡിൽ സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് KCYM നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജിയോ കടവേ ഉദ്ഘാടനം ചെയ്തു. ആദരണീയം സാംസ്കാരിക പൌരാവലി സ്വാതന്ത്ര്യ സമര സേനാനിയും ഗ്രന്ഥശാലാ പ്രവർത്തകരുമായിരുന്ന AR രാമനെ ആദരിച്ചു. നിയമസഭാ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.